െ കൊച്ചിയിൽ ഏറ്റവും കൂടുതൽ വെള്ളക്കെട്ട് രൂപപ്പെട്ട ചെമ്പുമുക്കിലെ വീടുകളിൽ നിന്ന് അലി അക്ബർഷ നമുക്കൊപ്പം ചേരുന്നുണ്ട് അലി അക്ബർഷ അവിടെയൊക്കെ വീടുകളിൽ നിന്ന് വെള്ളക്കെട്ട് വെള്ളം വലിഞ്ഞു തുടങ്ങി കഴിഞ്ഞോ അവർക്ക് ഇനിയും സമാനമായ രീതിയിൽ ഒരു മഴ പെയ്താൽ വെള്ളം കയറും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് കാണാം ദൃശ്യങ്ങളിൽ ഇപ്പോഴും വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് പലയിടങ്ങളിലും അവിടെ യാത്ര വലിയ ബുദ്ധിമുട്ടായിരിക്കും ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാൻ പോകുന്നു കാലവർഷം നാളെ എത്തും അപ്പോൾ കാലവർഷം എത്തുന്നതോടുകൂടി വീണ്ടും വെള്ളക്കെട്ട് വന്നാൽ ഇവിടെയുള്ള ആളുകൾക്ക് പുറത്തിറങ്ങാനൊക്കെ ബുദ്ധിമുട്ടാവില്ലേ കുട്ടികൾക്കടക്കം അരുൺകുമാർ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ചെമ്പുമുക്ക് ഈസ്റ്റ് റോഡ് തൃക്കാക്കരയിലാണ് ഇവിടെ ഇന്നലെ നമ്മൾ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ മുട്ടിന് മുകളിൽ വെള്ളമായിരുന്നു അത്രയും വലിയൊരു പ്രതിസന്ധിയായിരുന്നു ഈ കാണുന്ന കനാല് കനാൽ കരകവിഞ്ഞ് കനാലെവിടെ റോഡെവിടെയെന്ന് മനസ്സിലാകാത്ത അവസ്ഥയിലായിരുന്നു ഇന്നലെ ഇവിടെ ഒഴുകിക്കൊണ്ടിരുന്നത് ഇവിടെ ദൃശ്യങ്ങളിൽ കാണാം കാണാൻ ഒരു വീട്ടിലെ ദൃശ്യമാണിത് അതായത് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത നിലയിൽ ചെളി വന്ന് അടിഞ്ഞിരിക്കുകയാണ് ഈ വീടുകളുടെ ഉള്ളിലേക്ക് ഉൾപ്പെടെ ഈ ഇരിക്കുന്ന വാഹനങ്ങളൊക്കെ ഇവർ പേടിച്ച് എടുക്കാതിരിക്കുകയാണ് കാരണം സ്റ്റാർട്ട് ചെയ്താൽ ഇതിനെന്തെങ്കിലും സംഭവിക്കുമോ എഞ്ചിൻ തകരാറ് വരുമോ എന്ന് പേടിച്ച് ഇവർ സ്റ്റാർട്ട് െ വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ കനാൽ ഈ കനാലാണ് ഇന്നലെ കരകവിഞ്ഞ് പ്രദേശം ആകെ വീടുകളിലേക്ക് ഉൾപ്പെടെ എത്തിയിരുന്നത് ആ കനാലിലെ ദൃശ്യം നമുക്കിപ്പോൾ കാണാം പ്ലാസ്റ്റിക്കും അതുപോലെ തെർമോക്കോളും വലിയ വാട്ടർ ക്യാൻ ഉൾപ്പെടെ ഇതിൽ വന്ന് അടിഞ്ഞിട്ടുണ്ട് നിരവധിയായ പ്ലാസ്റ്റിക് കുപ്പികളും മദ്യകുപ്പികളും ഉൾപ്പെടെ നിരവധിയായ കുപ്പികൾ കുട്ടികൾ കളിക്കുന്ന ടോയ്സ് ഉൾപ്പെടെ വന്ന് നിറഞ്ഞ് ഈ കനാലും മൊത്തത്തിൽ ബ്ലോക്ക് ആയിരിക്കുകയാണ് ഈ പാലത്തിനടിയിലേക്കുള്ള ഭാഗത്ത് ഫില്ലായി നിൽക്കുകയാണ് അതായത് ഇനി ഒരു മഴ പെയ്താൽ ഇന്നലത്തെ അത്ര സമയം വേണ്ടി വരില്ല ഈ പ്രദേശം ഒരു കടലായി മാറാൻ ഇന്നലെ എത്ര സമയമെടുത്തോ വീടുകളിലേക്ക് വെള്ളം എത്താൻ അതിൻ്റെ പാതി നേരം പോലും ഇന്ന് ഇനിയൊരു മഴ പെയ്താൽ ഇവിടെ ഈ വെള്ളം കയറാൻ വേണ്ടി വരില്ല ഈ വീടുകളുടെ അവസ്ഥ അതിദയനീയമാണ് കാരണം നമുക്ക് നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഈ വീട്ടിലേക്കെ കാര്യം നമ്മൾ സംസാരിച്ചതാണ് ഈ ഗേറ്റൊക്കെ വെള്ളം അടിച്ചു കയറി തകർന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു ചേട്ടാ എന്താണ് ഇപ്പം ഈ വെള്ളം ഇറങ്ങിയപ്പോൾ വീട്ടിലെ സാഹചര്യം വെള്ളം ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ വേസ്റ്റ് കംപ്ലീറ്റ് അഴുക്ക് കംപ്ലീറ്റ് ഈ വീടിനകത്ത് കംപ്ലീറ്റ് ഇത് കണ്ടില്ല ഇനിയിപ്പോൾ അത് ഞങ്ങളിത് പുറത്തുനിന്ന് ആരെങ്കിലും വിളിച്ചിട്ട് ഇത് കംപ്ലീറ്റ് ക്ലീൻ ചെയ്യിക്കണം ആൾക്ക് ഇതിന് ഇതിനകത്ത് പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് ഇപ്പം ഇരിക്കുന്നത് ഞങ്ങൾക്ക് ഇപ്പം ഇത് ഇത് ഈ ഈ മഴ ഇപ്പൊ നാലാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നത് അത് നമ്മൾ ആയിരം രൂപ കൊടുക്കുന്ന ഒരാളെ നമ്മൾ വിളിച്ച് ക്ലീൻ ചെയ്യിക്കുമ്പോഴേ പക്ഷേ നമുക്ക് അവർ ഒരുമാതിരി ക്ലീൻ ചെയ്ത് പോകും പക്ഷെ എന്നാലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല നമ്മൾ രണ്ടാമത് ഓയിൽ ഇതൊക്കെ ഒഴിച്ചിട്ട് ലോഷൻ ഒക്കെ ഒഴിച്ചിട്ട് രണ്ടാമത് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം ഇപ്പൊ ഇതിനകത്ത് രണ്ടുപേരും ഈ കാറ്ററിംഗിലുള്ളവർ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട് അവര് നിർബന്ധിച്ച് മേടിച്ചാണ് കാരണം അവിടെയും വെള്ളം കയറുക അവർക്ക് ജസ്റ്റ് ഒന്ന് രാത്രി വന്ന് കിടക്കാൻ വേണ്ടി മാത്രം ചേട്ടാ പ്രതിസന്ധി എന്തെങ്കിലും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല ഇന്ന് വരെ ഇത്രയും സമയം വരെ ആരും തിരിഞ്ഞു പോലും നോക്കിട്ടില്ല ഇങ്ങോട്ട് ഇപ്പൊ നാശനഷ്ടം ഇപ്പൊ ഞങ്ങളുടെ ഈ വാതില് ഇത് കണ്ടില്ലേ ഈ വാതില്

വാഴ വെട്ടിയത് മരത്തിന്റെ കൊമ്പുകൾ വെട്ടിയത് മരം തന്നെ ചെറിയ മരങ്ങൾ തന്നെ വെട്ടിയിട്ട് നേരെ തോട്ടിലേക്ക് ഇടയാണ് അരുൺകുമാർ ഇതാണ് ഇവിടുത്തെ ദൃശ്യം ഇവിടുത്തെ എല്ലാ വീടുകളിലേയും കാഴ്ച ഇത് തന്നെയാണ് വീടുകൾക്കകത്തേക്ക് ചെളി അടിച്ച് കയറിയിരുന്നു വാഷിംഗ് മെഷീനും ടി ഉൾപ്പെടെയുള്ള പല സാധന സാമഗ്രികളും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഈ മുകളിൽ നിലയുള്ള വീടുകളിലൊക്കെ ആളുകൾ സാധനങ്ങൾ മുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് പക്ഷെ അപ്പോഴും വാഹനങ്ങളാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയിലായത് പെട്ടെന്ന് വാഹനങ്ങൾ മാറ്റാൻ കഴിഞ്ഞില്ല നമ്മൾ പറഞ്ഞതുപോലെ ഈ ഒറ്റ ഒറ്റ മണിക്കൂർ കൊണ്ടാണ് ഇത്രയും വലിയൊരു വെള്ളക്കെട്ട് രൂപപ്പെട്ടത് അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ മാറ്റാനുള്ള സമയം കിട്ടിയില്ല വാഹനങ്ങളിൽ വെള്ളം കയറി വലിയ രീതിയിലുള്ള തകരാർ ഉൾപ്പെടെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി അധികൃതർക്കെതിരെ വലിയ ആരോപണമാണ് ഉന്നയിക്കുന്നത് കാരണം കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഇതേ സാഹചര്യമായിരുന്നു യും അവരുടെ അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് ആ വീട്ടുകാരൻ പറഞ്ഞതാണ് നമ്മളെ കൂടുതൽ ആശങ്കയിലാക്കുന്നത് ഇത്തരം സാഹചര്യങ്ങളിലാണ് ജനപ്രതിനിധികൾ ആളുകൾക്കൊപ്പം ഉണ്ടാകേണ്ടത് ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്നത് നേരത്തെ അറിയാം മഴ വരുന്നു എന്നതറിയാം അപ്പോഴും കാനയും ഓടയും ഒന്നും വൃത്തിയാക്കുന്നില്ല മഴക്കാല പൂർവ്വ ശുചീകരണം അമ്പയെ പാളിയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്